എന്തുണ്ട് എല്ലാവരും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിൽ തന്നെ ഒരു താറാവിനെ കട്ട് ചെയ്തു. ഇന്ന് നമ്മൾക്കൊരു താറാവ് കറി ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു താറാവിനെ നമുക്ക് പീസാക്കണം. ഞങ്ങളുടെ ഫാമിലെ താറാവ് തന്നെയായതുകൊണ്ട് ഫ്രഷ് താറാവാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. തിരുവല്ലയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. അവിടെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. എനിവേസ് നമുക്ക് താറാവ് റോസ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ താറാവ് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മളുടെ ഡക്ക് എല്ലാം പീസസ് ആക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഐറ്റംസാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ചുമന്നുള്ളി, അതായത് എത്രയും ചുമന്നുള്ളി സ്മോൾ അനിയൻസ് എത്രയും കൂടുതൽ എടുക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. വെളുത്തുള്ളി ഇതൊരു 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ പീസ്, പിന്നെ ഒരു ഹാഫ് തേങ്ങ അത് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ജീരകം, പെരിഞ്ജീരകം, ഇത് പെരിഞ്ജീരകം അതായത് സ്വീറ്റ് ജീരകം, പെരിഞ്ജീരകം, നല്ല ജീരകം, കുറച്ച് കുരുമുളക്, പിന്നെ ക്ലൗസ് അല്ലെങ്കിൽ ഗ്രാമ്പു, ഏലക്ക, ഇത് 3 കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കറിവേപ്പില, പച്ചമുളക്. ഇത്രയും ഐറ്റം നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. എടുത്ത ഐറ്റംസ് എല്ലാം ഗ്രൈൻഡ് ചെയ്തതാണിത്. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് നമ്മുടെ കുക്കറിൽ ഈ മീറ്റിനോടൊപ്പം ഇടാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 2 സവാള, അതായത് വലിയ 2 സവാളയാണ്. പിന്നെ 2 തക്കാളി, ഒരു 3 ഗ്രീൻ ചില്ലി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇടാനുള്ള മസാലാസ് ആ സമയത്ത് ഞാൻ പറയാം. അപ്പം നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഒരു വിസിൽ അല്ലെങ്കിൽ മാക്സിമം 2 വിസിൽ എന്നുള്ളൊരു കണക്കിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ താറാവിനകത്ത് തന്നെ നമ്മൾക്ക് ഇഷ്ടം പോലെ നെയ്യുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അധികം എണ്ണ ഉപയോഗിക്കുന്നില്ല. ഞാൻ എണ്ണയൊന്നും ഇടാതെ ജസ്റ്റ് ആ താറാവിനെ ഡയറക്റ്റ് ഇതിലേക്ക് കുക്കറിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാനുള്ള മസാല, അതായത് നമ്മൾ അത്യാവശ്യമായിട്ട് ചേർക്കേണ്ടത് ഉപ്പ് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇടുകയാണ്. 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടണം. പിന്നെ നമുക്ക് ഇടാനുള്ളത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് മുളക് പൊടി. ഇത് നമ്മൾ കുരുമുളക് ഓൾറെഡി അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പെപ്പർ പൗഡർ, നമ്മളിപ്പം തേങ്ങ അരച്ചതായതുകൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ ചുമന്ന മുളക് പൊടിയല്ല, പെപ്പർ പൗഡറാണ് എടുക്കുന്നത്. അത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് അവരവരുടെ ആവശ്യം പോലെ, അതായത് അവരവരുടെ എരിവ് അനുസരിച്ച് വേണം മുളകിടാൻ. നമുക്ക് കൊത്തമല്ലി ഉണ്ടെങ്കിൽ അരയ്ക്കുന്ന കൂട്ടത്തിൽ കൊത്തമല്ലി ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി ഏകദേശം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും നമ്മൾ ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ജോയിൻ ചെയ്യിക്കാം. നന്നായിട്ട് നമുക്കിത് ഇതുമായിട്ട് ചേർക്കാം. അപ്പം ഇത് മസാല എല്ലാം നന്നായിട്ട് പിടിച്ച് ഇതിലെല്ലാം ആ സവാളയുടെ ഒക്കെ നല്ലതായിട്ട് നല്ല ടേസ്റ്റ് ഇതിലേക്ക് വന്നിറങ്ങും. നമ്മൾ ഓൾറെഡി അരച്ച കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പില ഇട്ടു എങ്കിൽ കൂടെ ഇതിൻ്റെ കൂട്ടത്തിലും കുറച്ച് കറിവേപ്പില ഇട്ടാൽ അതിൻ്റെ ഫ്ലേവറും ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെ നമുക്ക് കിട്ടും. അത് ഇച്ചിരി ഒന്ന് മുറിച്ചിടുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മളിതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം എന്താ ചെയ്യാം, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതും ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഈ രീതിയിലും ചെയ്യാം, അരപ്പില്ലാതെയും ചെയ്യാം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇത്രയും നേരം നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടില്ല. നമ്മളിത് മുഴുവനും എണ്ണ ഇല്ലാതാണ് ഉപയോഗിക്കുന്നത്. കാരണം ആ താറാവിൻ്റെ അതിൽ നിന്നുള്ള എണ്ണ തന്നെ ഇറങ്ങി, അതിൽ നിന്നുള്ള നെയ്യ് ഇറങ്ങി വന്ന് ഇതിൽ ചേർന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് ശരിക്കുമുള്ള ആ താറാവിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ആ മിക്സിയിലുള്ള അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് അത്രയും മാത്രം, അതായത് അരപ്പ് വാഷ് ചെയ്ത് മിക്സിയിലുള്ള ആ വെള്ളം കൂടെ जस्ट चेर्त नायिलकी इत योजिपी नायिट योजिप्च शेषम ഒരൽപ്പം വെളിച്ചെണ്ണ ഇതിനെ നാരങ്ങ നീര് ഉപയോഗിക്കാം ഒരു പുളി വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കാം ഞാനിപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ പുളി എടുക്കുന്നില്ല പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അതായത് ജസ്റ്റ് അടിയിൽ ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇത് ഒരു വിസിൽ വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരാൻ കുക്ക് ചെയ്യും നമ്മുടെ താറാവ് കുക്കറിൽ ഏകദേശം ഒരു വിസിൽ വരാനായി സമയം എടുക്കുന്നു ആ സമയം കൊണ്ട് ഞാനതാ നമ്മുടെ ഒരു പ്രോൺസിന്റെ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പം അങ്ങനെ ഞാനൊരു പ്രോൺസ് കറി ഇത് ഭാഗത്ത് മീറ്റ് ഇഷ്ടമല്ല മീറ്റ് കഴിക്കുന്നില്ല അതിന് വേണ്ടി ഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് ഈ പ്രോൺസ് കറി നമ്മുടെ ഡക്ക് ഏകദേശം ആയിട്ടുണ്ട് ഈ ഏകദേശം വിസിലായി വന്നിട്ടുണ്ട് ഒരു വിസിലോട് കൂടി നമുക്കിത് ഓഫ് ചെയ്യാം ദാ നമ്മുടെ ഡക്കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ദാ കണ്ടോ അടിപൊളി ഡക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് സ്പൂൺ എടുത്തൊന്ന് ഇളക്കി നോക്കാം ദാ കണ്ടോ നമ്മൾ അധികം എണ്ണ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ കണ്ടോ ഇതിനകത്ത് ആ നെയ്യ് ഇറങ്ങി ഈ ഡക്കിൻ്റെ തന്നെ നെയ്യ് ഇറങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അതിനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇതാ നമ്മുടെ അടിപൊളി ഡക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര സൂപ്പർ ടേസ്റ്റിയാണ് ഇത് കാണുന്ന പോലെ തന്നെയല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം ഓക്കെ and eat a lot of food and water നമ്മൾ എത്രയും ഫുഡും വാട്ടറും ഉള്ളിൽ കൺസ്യൂം കഴിക്കുന്നു അത്രയും തന്നെ ഹെൽത്തി ആയിട്ടിരിക്കും അപ്പം അതും ന്യൂട്രീഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള ഫുഡ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഓക്കെ ഓക്കെ സോ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ ബൈ